വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിക്കാണ്, നമ്മുടെ ബിഗ് ബോസ് 6 ആൾക്കാരെ കുറിച്ച് കുറച്ച് രഹസ്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളൊരു ബ്യൂട്ടി ബ്ലോഗർ അല്ലേന്ന്. അതെ, ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറാണ്, ഫാമിലി ബ്ലോഗറാണ്. ഞാൻ എന്റെ ഈ സ്വീറ്റ് ഹാർട്ടിനകത്ത് ഞങ്ങളുടെ ഫാമിലി വ്ളോഗ് ഉണ്ട്, ബ്യൂട്ടി വ്ളോഗ് ഉണ്ട്, ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ചുരുക്കുക. കാര്യം എനിക്ക് എല്ലാ വീഡിയോയും ഇടുന്നതാണ് ഇഷ്ടം. ചിലത് ഇടാതിരിക്കും, ചിലത് മാത്രമേ ഇടാവൂ, പിന്നെ ഇല്ലെങ്കിൽ ചിലത് മാത്രമേ ഇടാവൂന്നോ, അങ്ങനൊന്നും എനിക്കൊന്നുമില്ല. കാരണം എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന ഒരു കുഞ്ഞ് യൂട്യൂബ് ചാനലാണ് എൻ്റെത്. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമാണ്. ഞാൻ ആദ്യത്തെ സീസൺ ഞാൻ കണ്ടിട്ടില്ല, രണ്ടാമത്തെ സീസൺ തൊട്ട് ഈ ആറാമത്തെ സീസണിൽ ഇത്രയും ദിവസം വരെ ഉള്ളത് ഫുള്ള് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി നാളെ ഉണ്ടാവും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇന്ന് വരെ ഉള്ളത് എല്ലാ എപ്പിസോഡും ഞാൻ മുടങ്ങാതെ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ബിഗ് ബോസ്. എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എപ്പിസോഡ് വരാം, പിന്നെ ഞാൻ ലൈവ് കയറിക്കാണുമായിരുന്നു ഹോട്ട്സ്റ്റാറിനകത്ത് ചില സമയത്തൊക്കെ, അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് വരുമ്പോൾ ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ ഒരു എപ്പിസോഡ് പോലും മിസ് ആക്കിയിട്ടില്ല. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു, വേട്ടം സീസൺ 6 എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും എന്നും പറയാൻ പറ്റത്തില്ല, പകുതി കൂടുതൽ ആൾക്കാരും. ഇപ്പം 19 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 12 പേരെങ്കിലും നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാര്യം നമുക്ക് ഇത്രയും സീസണുള്ള ആൾക്കാരെ കണ്ടിട്ട് നമുക്ക് ഇവരെയും കൂടെ കാണുമ്പോഴത്തേക്ക് ഒരു രക്ഷകൻ എന്ന രീതിയിൽ കാണുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും. ഈ വന്നിരിക്കുന്ന ഈ ആറാമത്തെ സീസണിലുള്ള 19 പേരിൽ കൂടുതലും നല്ല രീതിക്ക് ഹോംവർക്ക് ചെയ്തിട്ട് വന്നവരാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ഓരോരുത്തരെയും കുറിച്ച് പറയാം. അതിനകത്ത് ഗ്രൂപ്പിസം ഉണ്ടോ, ഇപ്പോഴേ ഗ്രൂപ്പിസം ഒന്നും ആവത്തില്ലെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ ഗ്രൂപ്പിസം തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിസമുണ്ട്, പിന്നെ സിംഗിളായിട്ട് കളിക്കുന്നത്, പിന്നെ ട്വിസ്റ്റ് ചെയ്യാൻ കളിക്കുന്നവർ, അങ്ങനെ പല രീതിക്ക് പലതുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ അഭിപ്രായം നിങ്ങളെടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ആദ്യം പറയാൻ പോകുന്നതാണ് ഈ ചേട്ടനെ പറ്റിയാണ്, നമ്മുടെ രതീഷ് ചേട്ടനെ പറ്റിയാണ്. ഇപ്പൊ ചിലവർക്ക് ദേഷ്യവും വിഷമവും എന്തെങ്കിലുമൊക്കെ മുഖത്ത് ഇങ്ങനെ വന്ന് കാണുമല്ലോ, ഇതേ ഒരു എക്സ്പ്രഷൻ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം വിചാരിച്ചാൽ ഈ ചേട്ടന്റെ ഗെയിം പ്ലാൻ എന്താണ് എനിക്ക് തോന്നിയത്. ഞാൻ പറയാം, ഈ ചേട്ടനെ വിചാരിക്കുന്നത് ഈ ആലറി ബഹളം വെച്ച് കൂവി വിളിക്കുമ്പോഴാണ് കൂടുതൽ സ്ക്രീൻ ടൈം കിട്ടുന്നത്, കുറെ സ്പേസ് കിട്ടുന്നതെന്നാണ് ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, വെറുതെ ഒരു ദിവസം ചേട്ടൻ കണ്ടന്റ് ഇല്ലാത്ത ദിവസങ്ങളില്ല. ഓരോ ദിവസവും ചേട്ടൻ്റെതായിട്ടുള്ള രീതിയിൽ ചേട്ടനെ കാണിക്കാൻ വേണ്ടി, ചേട്ടനെ മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഓരോ ദിവസം ഓരോ കണ്ടന്റുകളാണ്. ഓരോരുത്തരെയും പോയി ഇങ്ങനെ ചൊറിയുക എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഒരു ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല, ചിലപ്പോൾ ഗെയിം പ്ലാൻ ആയിരിക്കാം, മേബി അതായിരിക്കാനാണ് സാധ്യത. പിന്നെ എനിക്ക് ഈ ചേട്ടൻ്റെ കാര്യത്തിൽ, ഈ ചേട്ടനകത്ത് ഇപ്പോൾ 2 മുമ്പ് ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂ പോലെ. എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു, അതുപോലെ രതീഷ് ചേട്ടൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ചേട്ടൻ ഇരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ പേരൻസിനോടുള്ള സ്നേഹത്തിനെ പറ്റി അങ്ങനത്തുള്ള കാര്യങ്ങളും, പക്ഷേ ഇഷ്ടപ്പെടാൻ പറ്റിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ കരഞ്ഞു. ഓഫ്കോഴ്സ് നമുക്കറിയാം, നമുക്കായാലും ഇമോഷണൽ ആകുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. ആണ് നമ്മുടെ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും, ഞാനായാലും കരഞ്ഞു പോകും. പക്ഷേ അത്രയും നേരം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇത് അഭിനയിക്കൊന്നുമല്ല എന്ന് പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഓ അങ്ങനെ ആയിരുന്നു അത് എന്ന് എനിക്ക് മനസ്സിലായി. എല്ലാവരും അതേ സമയത്ത് തന്നെ റോക്കി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അഭിനയോ അങ്ങനത്തുള്ള കാര്യങ്ങൾ, അങ്ങനെ ആ ടൂണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും റോക്കി ചേട്ടൻ അഗേൻസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ ഞാൻ പോസിബിൾ ആയിട്ടാണ് നിന്ന്. കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നി, ഇപ്പൊ 5 5 5 ആറ്റിറ്റ്യൂഡ് ആയിരിക്കത്തില്ലേ, അതുപോലെ എനിക്ക് തോന്നി, പേഴ്സണലി തോന്നി അത് ചുമ്മാ അഭിനയമാണെന്നാണ് എനിക്ക് തോന്നിയത്. സത്യമായിട്ട് പിന്നെ ഓരോരുത്തരുടെ ഇമോഷണൽ ചിലപ്പോൾ അങ്ങനെ ആ ചേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അത് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് നല്ല അഭിനയമാണെന്നാണ് എനിക്ക് തോന്നിയത്. വേറെ ആർക്ക് തോന്നി, ചിലപ്പോൾ കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ അങ്ങനെ ചെയ്തത്. ഇപ്പൊ കരയുന്നതല്ല സ്ക്രീൻ സ്പേസ്, എന്നാലും അവിടെ വഴക്കുണ്ടാക്കുന്നതായാലും കരയുന്നതിനായാലും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ വട്ടം വന്നവർ കുറെ ഹോംവർക്ക് ചെയ്തതാണെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മുമ്പടുത്ത വട്ടം വന്നവർ കരഞ്ഞിട്ടുണ്ടല്ലോ, കരഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു കാര്യമില്ലാതെ ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര പൊട്ടിത്തെറിയാണ്. അങ്ങനെയും കൂടെ ചേട്ടൻ കാണിക്കും, കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാനാണ് ചേട്ടൻ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ചിലപ്പോൾ ചേട്ടന്റെ ഗെയിം പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചും കൂടെ സ്പേസ് കിട്ടാൻ വേണ്ടി, കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് കിട്ടാം. പക്ഷെ ആ ചേട്ടൻ വിചാരിക്കുന്നവരത് നടക്കുന്നുണ്ട്. ഡെയിലി ചേട്ടൻ്റെ അടിയില്ലാത്ത വീഡിയോ ഉണ്ടോ, ഡെയിലി ചേട്ടൻ ഓരോരോ കാര്യങ്ങളാണ്. ഞാൻ തന്നെ വിചാരിക്കും ദൈവമേ തുടങ്ങേണ്ടിയിരിക്കുന്നു, 3 ആയിട്ടുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു ആ കുഴപ്പമില്ല, ഇനി ഒരു 1.5 കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ. എന്തായാലും എനിക്ക് രതീഷ്നെ പറ്റി ഇത്രയും പറയാനുള്ളൂ, കൂടുതൽ പുള്ളി കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ മറ്റുള്ളവരെ പോയി ചോറിഞ്ഞ് വഴക്കുണ്ടാക്കി ബഹളം വെച്ച് ചേട്ടനാണ് പുള്ളി, ചേട്ടനാണ് വലിയ പുള്ളി, ചേട്ടൻ പറയുന്നതാണ് കറക്റ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ഇത്രയും പറയാനുള്ളൂ രതീഷ്നെ പറ്റി.
അടുത്ത ആളെന്ന് വെച്ചാൽ എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആളാണ് എൻ്റെ. എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര 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 ഇഷ്ടമായി. ഇപ്പം ഞാൻ ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ ഈ വ്യക്തി ഉണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടമായി. എത്ര ആരൊക്കെ കാണും, ഇത്രയും പേരൊക്കെ ഉണ്ടല്ലോ, ഇനി എന്ത് ചെയ്യും, പറഞ്ഞു നിൽക്കാൻ പറ്റുന്നു. പക്ഷെ അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ചേച്ചിയുടെ 100K ആയപ്പോൾ തൊട്ട് ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ചേച്ചിയുടെ ഞാൻ വീഡിയോ എല്ലാം കണ്ടു. ചേച്ചിയുടെ ഓരോ ഇഷ്യൂസ് എന്തായാലും ഞാൻ കാണുകയാണ്. എന്നിട്ട് എന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്, നമ്മുടെ റീൽസ് വേറെ റിയാലിറ്റി വേറെ എന്ന് പറയുന്നത്. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ട് ചേച്ചി ഇങ്ങനെ അതിനെയൊക്കെ എന്താ പ്രതികരിക്കും, ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ അതിനകത്ത് നിന്ന് റിക്കവർ ആവും എന്നൊക്കെ എനിക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ അങ്ങോട്ട് ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേനാണ് ദൈവം ഈ ഇതായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അത്ര കിടിലമാണ്. എനിക്ക് ചേച്ചിക്ക് ഒരു നല്ല ഗെയിം പ്ലാൻ ഉണ്ട്. ചേച്ചി അതുപോലെ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് വെസലി അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഇനി അടുത്തതെന്ന് വിചാരിച്ചാൽ സിജോ ചേട്ടൻ. സിജോ ചേട്ടനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ചേട്ടൻ നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെ ചേട്ടൻ വന്നത്. അതുപോലെ തന്നെ ചേട്ടൻ ചേട്ടൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ചേട്ടൻ പുറത്ത് കാണിക്കുന്നത് വേറൊരു ഐഡിയ ആണ്. മറ്റുള്ള ഇപ്പം ജാസ്മിൻ ചേച്ചി പറഞ്ഞ പോലെ സിജോ ചേട്ടനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിജോ ചേട്ടൻ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുവാണ്. അത് സത്യമാണ്, കാരണം സത്യത്തിൽ എനിക്ക് തോന്നിയത് അത് സത്യമാണ്. കാര്യം ചേട്ടൻ ഒരാളടുത്ത് പറയുന്ന ഒരു ഇത് കയറി മറ്റുള്ളവരടുത്ത് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ജാസ്മിൻ ചേച്ചിയോട് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയതും അങ്ങനെയാണ്. ചേട്ടൻ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കുകയാണ്. പിന്നെ ചേട്ടൻ്റെ മനസ്സിലോട് കണ്ടിട്ടുണ്ട്, അത് വെച്ചാണ് ചേട്ടൻ പെരുമാറുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ഒരു ഇതുണ്ടായിരുന്നു, അടുത്ത പവർ ടീമിന് ആര് വേണം, ഇന്നലെ തന്നെ ഒരു ഉണ്ടായിരുന്നു പവർ ടീമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത്. അതിനകത്ത് ചേട്ടൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോന്ന് പോലും വളരെ പോയിന്റ് ഉള്ളതാണ്. വളരെ ചേട്ടൻ സൂക്ഷിച്ചാണ് കളിക്കുന്നത്, വളരെ സൂക്ഷിച്ച് തന്നെയാണ് കളിക്കുന്നത്. പക്ഷെ ജാസ്മിൻ ചേച്ചിയുടെ കുറച്ചും കൂടെ ഒരു ഇതായി പോയായിരുന്നു. ചേട്ടൻ നല്ലൊരു യൂട്യൂബർ ആയതുകൊണ്ട് ചേട്ടൻ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം. ഓരോ പോയിന്റ് ആയിട്ട് വ്യക്തമായിട്ട് പറയാനും അറിയായിരുന്നു. അപ്പൊ നല്ല ഗെയിം പ്ലാനറാണ് ചേട്ടൻ, നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്തിട്ടാണ് വരുന്നത് ചേട്ടൻ. എന്താ നല്ല രീതിയിൽ ചേട്ടൻ ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് വന്നത് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ അൻഷിബ ചേച്ചിയെ പറ്റിയാണ്. ചേച്ചി കുറേ പൊറോട്ടാണെന്ന് തോന്നിയത്. ചിലപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് ബിഗ് ബോസ് ഹൗസിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോൺ ചിലവർക്കൊന്നും ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിപ്പോകുന്നവരുണ്ട് കുറച്ച്. എനിക്ക് ചേച്ചി ആ ഒരു ഇതിലാണ് എന്ന് വെച്ചാൽ ഒരു ആ ഒരു ഗ്രൂപ്പിലാണ് ഏർപ്പെടുത്താൻ തോന്നുന്നത്. കാര്യം എന്ന് വെച്ചാൽ ടീം ആര് കിട്ടും എന്നുള്ളതിനകത്ത് ചേച്ചി വീക്കാന്ന് പറഞ്ഞതിന് ശേഷം കുറച്ച് സെൻസിറ്റീവായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ചെറുതായിട്ട് ഒരു അഞ്ച് പെർസെൻറ്റേജ് മാത്രം തോന്നിയിട്ടുണ്ട്. അല്ലാതെ ചേച്ചി അതിനകത്ത് നിന്ന് റിക്കവർ ആയിട്ട് വരും ഭയങ്കര പാടായിരിക്കാം, ചിലപ്പോൾ പെട്ടെന്നും ആയിരിക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇമോഷണലി ഭയങ്കര പൊറോട്ടാണ്, പെട്ടെന്ന് ചിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലവർ അതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് അതൊക്കെ ട്രെയിൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ചേച്ചിയെ കൊണ്ട് അത് പറ്റിയിട്ടില്ല, നാളെ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നാളെ കുറച്ച് ദിവസം കഴിയുന്നതോറും മാറി മാറി വരുമായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും തൽക്കാലം അങ്ങനെ പറ്റിയിട്ടില്ല. അത് റിക്കവർ ചെയ്ത് വന്നാൽ ചിലപ്പോൾ ഓക്കെ ആവും, ഓക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അടുത്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ജിൻഡോ ചേട്ടനാണ്. ജിൻഡോ ചേട്ടനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. കാര്യം എന്ന് വിചാരിച്ചാൽ ഫസ്റ്റ് ഞങ്ങൾക്ക് ചേട്ടൻ ഗെയിം കളിച്ചപ്പോൾ ഓക്കെ ആയിരുന്നു. പക്ഷേ ചേട്ടന് എലിമിനേഷനിലോട്ട് വന്നപ്പം തൊട്ട് ചേട്ടൻ ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ചേട്ടന് അവിടുത്തെ ഏറ്റവും വലിയ ചേട്ടൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ അടി ഉണ്ടാക്കുക എന്നുള്ളതായി പോയി. പിന്നെ ചേട്ടന് പിന്നെ ചെറിയ കാര്യത്തിന് പോലും ഓവർ റിയാക്ട് ചെയ്ത് ഓവറായിട്ട് ഇങ്ങനെ സംസാരിച്ച് ചേട്ടൻ അറിയത്തില്ല ചേട്ടൻ എന്താ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ ചിലതൊക്കെ ചേട്ടൻ വായി അറിയാതെ വീണ് പോയതായാലും പോലും അത് തെറ്റാണ്. ചിലതൊക്കെ ചേട്ടൻ വായന അറിയാതെ വീണ് പോവാണ്. അപ്പം അറിയാലോ ചിലപ്പം എന്ത് ചെയ്യാനാണ്, നമ്മുടെ മനുഷ്യരാണ്, നമ്മുടെ വായന പലതും വീണ് പോവാ. എന്നെ എങ്ങനെ ബിഗ് ബോസ് കണ്ടായിരുന്നെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, അന്നേരം അവര് അടച്ചു പൂട്ടിട്ട് തന്നേനെ. എനിവേ അതൊക്കെ പോട്ടെ. അപ്പം ജിൻഡോ ചേട്ടനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് എലിമിനേഷനിലോട്ട് വന്നപ്പോഴത്തേന് ചേട്ടൻ കുറച്ചൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു 100-60% ചേട്ടൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ബാക്കി ഇവിടെ ആയിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇനി അടുത്താണെന്ന് വിചാരിച്ചാ ഋഷി ചേട്ടനാണ്. ഋഷി ചേട്ടൻ ചുമ്മാ ഒന്നും ചേട്ടന് കണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല. സത്യം പറഞ്ഞാൽ ടു ബി ഫ്രാങ്ക് ഒരു കണ്ടന്റും ഇല്ല ചേട്ടന്. ചുമ്മാ രണ്ടുപേര് തമ്മിൽ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തരും എന്തുവാ എന്ന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നതാണ് ചേട്ടൻ്റെ ഒരു രസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു രതീഷ് ചേട്ടനുമായിട്ടുള്ള ഒരു ഇഷ്യൂ. അവിടെ രതീഷ് ചേട്ടനും മറ്റേ ജാൻവി ചേച്ചിയായിട്ടുള്ള ഒരു ഇഷ്യൂവിനകത്ത് വെറുതെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പോവാ. പിന്നെ ഓവറായിട്ട് കുറെ റിയാക്ട് ചെയ്യുക. ഈ അപ്സെറ്റ് ചേച്ചി ഈ റോക്ക് ചേട്ടൻ കൂടെ ചെറിയ ഒരു ഇത് നടന്നപ്പോ ഈ ചേട്ടൻ വെറുതെ വന്നിട്ട് ഈ ഋഷി ചേട്ടൻ വെറുതെ വന്നിട്ട് ചുമ്മാ അങ്ങ് ബഹളം ഉണ്ടാക്കുമോ ചുമ്മാ. അപ്പൊ അപ്സെറ്റ് ചേച്ചി ചോദിച്ചു ശരി എന്നാ നിന്റെ ചോദ്യം പറ, അത് എനിക്ക് ചോദ്യമില്ല അവരടുത്ത് പറയട്ടെ, അവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. വെറുതെ വന്നിട്ട് ബഹളം വെച്ച് വെറുതെ സ്ക്രീൻ സ്പേസ് മേടിക്കുക, ഇതല്ല ബിഗ് ബോസ്. ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കുന്നതാണ് മാത്രമാണ് ബിഗ് ബോസ് ഹൗസ് എന്നാണ് കുറെ
കുറെ പേര് വിചാരിച്ചിരുന്നു. പക്ഷെ വഴക്കുണ്ടാക്കുന്നത് മാത്രമല്ല, ഇവര് തന്നെ നമുക്ക് ഗെയിം തരും. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഋഷി ചേട്ടൻ ചുമ്മാ എന്താ പറയുന്ന, ചുമ്മാ കണ്ടന്റിന് വേണ്ടി മാത്രം വഴക്കുണ്ടാകും. രണ്ട് അത് ആ ചേട്ടൻ ഡയറക്റ്റ് വഴക്കുണ്ടാക്കുന്നില്ല, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് വേറെ പറഞ്ഞ് അങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണ്. ഋഷി ചേട്ടന് തന്നെ ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അടുത്തതെന്ന് വിചാരിച്ചാൽ അപ്സര ചേച്ചിയെ പറ്റിയാണ്. അപ്സര ചേച്ചിയെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല, കാരണം ചേച്ചി അങ്ങോട്ട് ഉയർന്ന് എഴുന്നേറ്റ് വരുവാന്നാണ് എനിക്ക് തോന്നി. ചേച്ചി ആദ്യം സൈലന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വിചാരിച്ചാൽ ചേച്ചി ഇപ്പം കുറെ ഡൗൺ ആയിട്ടൊന്നും അല്ല നിൽക്കുന്നത്, അത്യാവശ്യം പറയേണ്ടതെല്ലാം പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ട്. അല്ലാതെ ചുമ്മാ ബെൾബെൾബെളാന്ന് നടന്ന് അയക്കുകയോ അങ്ങനെ വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യത്തിലൊന്നും ചേച്ചി ഇടപെടത്തേതേ ഇല്ല. പക്ഷെ ചേച്ചിക്ക് പറയണമെന്ന് തോന്നിയ കാര്യങ്ങൾ ചേച്ചി കറക്റ്റായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്. ഇനിയും ചേച്ചി കയറി വരുമെന്നാണ് ഇനിയും ചേച്ചി കയറി വരുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ചിലപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ബിഗ് ബോസ് ഹൗസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചില വർക്ക് നല്ല ഹോംവർക്ക് ചെയ്തവർക്കാണെങ്കിൽ പറ്റും. അപ്സര ചേച്ചി ഇന്നലെ കുറച്ച് ഡൗൺ ആയിപ്പോഴെങ്കിലും പക്ഷെ കുഴപ്പമില്ല, ചേച്ചി ഉറപ്പായിട്ടും നല്ല രീതിക്ക് കയറി വരും. കാര്യം ചേച്ചി അടിപൊളിയായിട്ട് ചേച്ചിക്ക് കുറേ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് ഒക്കെ ചേച്ചി ഇനി വർക്കൗട്ട് ചെയ്യുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അടുത്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഫസ്റ്റ് ഡേ വന്നിട്ട് ആ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് ജാൻമോണി ചേച്ചി. ജാൻമോണി ചേച്ചി കാര്യം എന്ന് വിചാരിച്ചാൽ എനിക്ക് ചേച്ചി സംസാരം ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ആസാമിൽ നിന്ന് ഇവിടെ വന്ന് മലയാളം പഠിച്ചു അങ്ങനെയൊക്കെ അല്ലേ ചേച്ചിയുടെ കാര്യം. എനിക്ക് ചേച്ചിയുടെ കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, കുറച്ചേ അറിയത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ള കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളി കളിക്കുന്ന ഗെയിം എന്ന് വിചാരിച്ചാൽ ഒരു സേഫ് പ്ലേ പോലെ തോന്നുന്നു. പക്ഷെ ചേച്ചി ദേഷ്യപ്പെടേണ്ടടുത്ത് ഇതുവരെ അത്ര ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ചില സ്ഥലം എനിക്ക് തോന്നി പേഴ്സണലി ദേഷ്യപ്പെടണമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ചേച്ചി അത് കൂളായിട്ട് എടുത്ത് കുഴപ്പമില്ല. പിന്നെ ചേച്ചി കുറച്ചും കൂടെ ഇമോഷണൽ ആവുന്നെന്ന് എനിക്ക് പേഴ്സണലി തോന്നി, അത്രയേ ഉള്ളൂ. അല്ല ചേച്ചി കുഴപ്പമില്ല, സേഫ് പ്ലേ ആണ്, കുഴപ്പമില്ലാത്ത മട്ടിലാണ് പോകുന്നത്. അടുത്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മുമ്പത്തെ സീസണിൽ അയാളുടെ ഒരു പ്രതിനിധി ഉള്ളതുപോലെ എനിക്ക് പേഴ്സണലി തോന്നി നമ്മുടെ അർജുൻ ചേട്ടൻ. കാര്യം എന്ത് വിചാരിച്ചാൽ നമുക്കറിയാം മുമ്പത്തെ കഴിഞ്ഞ കുറച്ച് സീസണുകളുടെ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പറയുന്നില്ല. വ്യക്തിയെ പോലെ ആദ്യം വന്നപ്പോഴേ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി, എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരാൾ മാത്രമായിട്ട് സിംഗിൾ പ്ലേ കളിച്ച ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ഇപ്പം ബിഗ് ബോസ് കണ്ടവർക്കാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതുപോലെ കളിക്കുവാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഡൗട്ടല്ല, എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയാണ്. ആദ്യത്തെ രണ്ട് ദിവസം തോന്നി, പക്ഷെ ഇന്നലെ അത് തോന്നിയില്ല കേട്ടോ. ടു ബി ഫ്രാങ്ക് എനിക്ക് ഇന്നലെ തോന്നിയിട്ടേതല്ല, പക്ഷെ ബാക്കി രണ്ട് ദിവസം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വരെ ഒറ്റയ്ക്ക്. പിന്നെ അർജുൻ ചേട്ടൻ ലീഡർ ആയി കഴിഞ്ഞ് ശേഷം ഓക്കെയാണ്, എല്ലാവർക്കും അത്യാവശ്യം പോയി മിണ്ടുന്നുണ്ട്. പിന്നെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ ഒരു സേഫ് പ്ലേ പോലാണ് ചെയ്യുന്നത്, അല്ലാതെ പോയി കറക്റ്റായിട്ട് പോയി പറഞ്ഞ് അങ്ങനൊന്നും അല്ലാക്കുന്നത്. കുറച്ച് ചെറുതായിട്ട് എന്തായാലും ഒരു ലീഡർ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡി വെച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മുമ്പ് കണ്ട വ്യക്തിയെ പോലാണ് എനിക്ക് പേഴ്സണലി അർജുൻ ചേട്ടനെ കുറിച്ച് തോന്നിയത്. അല്ലാതെ എനിക്കൊന്നും തോന്നിയില്ല, ഭയങ്കര സേഫ് പ്ലേ ആയിരിക്കും. വലുതായിട്ട് ആരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, സ്വന്തം കാര്യം നോക്കി നിൽക്കുവാണെന്നും തോന്നുന്നു. സ്വന്തം കാര്യം നോക്കി നിൽക്കാനും പറ്റത്തില്ലല്ലോ ബിഗ് ബോസ് അങ്ങനെ അല്ലല്ലോ. അതുകൊണ്ട് ഇനി എന്താവും എന്ന് പറയാൻ പറ്റില്ല. ഇനി ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആളോട് പോവാം. അടുത്തെന്ന് വിചാരിച്ചാൽ നമ്മുടെ റോക്ക് ചേട്ടനാണ്. റോക്ക് ചേട്ടൻ ഫസ്റ്റ് ഡേ ഒക്കെ നല്ല ശീലമായിരുന്നു, പിന്നെ പിന്നെ വന്നപ്പോഴത്തേനും എൻ്റെ പോലോ ചില സമയത്ത് ഞാൻ വിചാരിക്കുന്നു ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു എന്ന് ഞാൻ വിചാരിക്കും. ഇല്ല, രതീഷേട്ടനെ പോലെ രതീഷേട്ടനെ ചൊറിയുക എന്നതാണ് റോക്ക് ചേട്ടൻ്റെ ഒരു റോക്ക് ചേട്ടനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാര്യം അതുപോലായിരുന്നു രതീഷേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് പ്രതികരിച്ചത്. അപ്പം ഇപ്പം ചിലവർക്കില്ലേ ഇങ്ങോട്ടൊന്നു കൊടുത്താൽ തിരിച്ച് രണ്ട് കൊടുക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള കുറേ പേരുണ്ട്, ചിലപ്പോൾ അതിൽ ഞാനും വിടും. അപ്പം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണെന്നാണ് എനിക്ക് തോന്നിയത്. സേഫ് പ്ലേ അല്ല, ബഹളം വെച്ചിട്ടുള്ള പ്ലേ ആണെന്നാണ്. അല്ലെങ്കിൽ വിളിച്ചും ബഹളം വെച്ചും വഴക്കുണ്ടാക്കിയും പിന്നെന്താ ചൊറിഞ്ഞും ഒക്കെ ഇട്ടുള്ള ഒരു പ്ലേ ആണ്, ഗെയിം പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ഇനി അടുത്തെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇമ്നാർ റാണിയാണ് ഗൈസ്. അപ്പം ഇനി ഞാൻ വിചാരിച്ച സത്യമായിട്ട് ഇത് പറ്റത്തില്ലായിരിക്കും, മെന്റലി ഭയങ്കര ഡൗൺ ആയി പോകും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് നല്ലൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു കാര്യത്തിലല്ല, രണ്ട് മൂന്ന് കാര്യത്തിൽ പ്രതികരണം. ഇവരുടെ പ്രത്യേകത എന്ന് വിചാരിച്ചാൽ പ്രതികരിക്കേണ്ടടുത്ത് മാത്രമേ ഇവർ പ്രതികരിച്ചിട്ടുള്ളൂ. അല്ല, ചുമ്മാ വഴക്കുണ്ടാക്കുന്നവരുടെ ഇടയ്ക്ക് പോയി ഇവർ പ്രതികരിച്ചിട്ടില്ല. പക്ഷെ ഇവർക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയെടുത്ത് ഇവർ കൃത്യമായിട്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടോ കേട്ടിട്ടില്ലയോ, പക്ഷെ അത് പറയേണ്ടത് നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് കുറേ സ്ഥലത്ത്, രണ്ട് മൂന്ന് സ്ഥലത്ത്. ഇപ്പം നമ്മുടെ ചിന്തോട്ട് ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോഴായാലും അത് പറയേണ്ടത് പോലെ പറഞ്ഞു. പിന്നെ പറയേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ മറ്റുള്ള ഒരുപാടൊന്നും നമുക്കിപ്പോൾ ദിവസമാകുന്നതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് അവരെ മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഈ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളി അവരോടുള്ള കാര്യം നോക്കി, എന്ന് വെച്ചാൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ചേച്ചി പറയുന്നുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. മൂന്ന് നാല് ദിവസമാകുന്നതല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് പെട്ടെന്ന് അവരെ മനസ്സിലായില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഈ മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ പുള്ളി അവരോടുള്ള കാര്യം നോക്കി, എന്ന് വെച്ചാൽ പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ചേച്ചി
പറയുന്നുള്ളൂ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അല്ലാതെ ചുമ്മാ വഴക്കുണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് പറയും മറ്റേത് മറിച്ചതെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയാണ് ഈ ചേച്ചിയുടെ ഗെയിം പ്ലാൻ എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ ഇനി അങ്ങോട്ട് അതായിരിക്കത്തില്ല, ഇനി മാറ്റി മാറ്റി വരുമായിരിക്കും. പിന്നെ ഇപ്പം ഇച്ചിരിയൊന്ന് പറയുന്നുണ്ട്. ചേച്ചി നമ്മുടെ ശ്രീതുകൃഷ്ണയാണ്. ഈ ശിശു വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഭയങ്കര കിടിലായിരിക്കുന്നു, പക്ഷെ ചേച്ചി അങ്ങനെ ആക്റ്റീവ് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഒരു സേഫ് പ്ലേ ആയിരിക്കാം, സേഫ് ആയിട്ട് കളിച്ചു പോകാനായിട്ട് ആയിരിക്കാം മേ ബി വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. വലുതായിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല, കുറച്ചും കൂടെ ഒന്ന് വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ഇങ്ങനെ കളിച്ച ബിഗ് ബോസിനകത്ത് അങ്ങനെ അധികം പോകാൻ പറ്റത്തില്ല. കുറച്ചും കൂടെ സേഫ് പ്ലേ കുറച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ പക്ഷെ ചില കാര്യങ്ങൾ മാത്രമേ ചേച്ചി പറയുന്നുള്ളൂ, ബാക്കിയൊന്നും പറയുന്നു ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നി ചേച്ചി കാര്യത്തിൽ ദേശിയുടെ ചുമ്മ ഇങ്ങനെ ചൊറിയാൻ ചെന്നപ്പോഴത്തേന് ചേച്ചിയുടെ ചില മറുപടികളൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ചേച്ചി കുറച്ചും കൂടെ ചേച്ചി കുറച്ചും കൂടെ ഡൗൺ ആണ്, പക്ഷെ കുറച്ചും കൂടെ കയറി വന്നാൽ കിട്ടലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ സേഫ് പ്ലേ, പിന്നെന്താ സേഫ് പ്ലേ കളിക്കുവാണ് ഇതിനകത്ത് കുറേ പേര്. സേഫ് പ്ലേ അല്ലല്ലോ നമ്മുടെ ബിഗ് ബോസിനകത്ത് ആവശ്യം എന്ന് വിചാരിച്ചാൽ നമ്മുടെ ദേവി ചേച്ചിയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം എന്ന് വിചാരിച്ചാൽ ചുമ്മാ ജാസ്മിൻ ചേച്ചി പോയി കാര്യം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ചുമ്മാ ആദ്യം പ്രതികരിക്കാൻ പറ്റിയില്ല. പിന്നെ രണ്ടാമത് അതേ പ്രശ്നം വന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കയറി സ്പേസ് ഉണ്ടാക്കാൻ നോക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നതെന്ന് വിചാരിച്ചാൽ സേഫ് പ്ലേ ആണിത്. കാര്യം എന്ന് വെച്ചാൽ പ്രതികരിക്കേണ്ടത് പ്രതികരിച്ചില്ല, പക്ഷെ അത് ജാസ്മിൻ ചേച്ചി അവിടെ പറഞ്ഞതിന് ശേഷം, ജാസ്മിൻ ചേച്ചി അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അത് അവിടെ ഈ ചേച്ചി രണ്ടാമത് ആ പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ സംസാരിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ചേച്ചി സംസാരിക്കാൻ തുടങ്ങിയത്. അതൊരു സേഫ് പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ബാക്കിയെല്ലാം ജാസ്മിൻ ചേച്ചിയുടെ തലയിലോട്ട് അടിച്ച് അമർത്തപ്പെട്ടിട്ട് ആ ചേച്ചി സേഫ് പ്ലേ ആയിരുന്നു പഠിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ബാങ്ങാൻ വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അതുപോലെ ആയിരുന്നു രണ്ടാമത് ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഇതുപോലെയാണ്. രതീഷനുമായിട്ട് സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടായപ്പോഴും ആദ്യം ഒന്നും മിണ്ടാതെ ഞാൻ നിന്ന് കണ്ട് ചിരിച്ചോടുന്നു. പിന്നെ അത് ബാക്കിയുള്ളവരും കൂടെ ആ രതീഷനെ ആക്രമിക്കാൻ തുടങ്ങിയല്ല ആ പുള്ളിയുടെ കയ്യിലിരിക്കൊണ്ട് കിട്ടിയതിന്. പിന്നെ അപ്പോഴത്തേക്ക് അവൻ്റെ വാലി തൂങ്ങി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സേഫ് ലൈവ് അല്ലാണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം തുടങ്ങി 3 ദിവസം ആവുന്നതല്ലേ ഉള്ളൂ. അത് നമുക്ക് കണ്ടറിയാം അല്ലേ. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ഫോൺ യൂട്യൂബിൽ പോകണ്ട, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. കാരണം ഞാൻ ഓരോരുത്തരുടെയും ഞാൻ വിചാരിച്ചതാണ് ഈ ചേട്ടനാണ് ഗർഭി ചേട്ടൻ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സേഫ് പ്ലേ ആണ്, കുറേ ഇടത്ത് സേഫ് പ്ലേ തന്നെയാണ് ചെയ്ത്. പിന്നെ കുറച്ച് പേര് അവിടെ ബഹളം വെക്കുന്നതുകൊണ്ട് കൂടെ ചെന്ന് ബഹളം വെക്കുന്നു, പിന്നെ സിംഗിൾ ആയിട്ട് കിടന്ന് ബഹളം വെക്കുന്നു. പക്ഷെ അത് ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓരോരുത്തരത്തും കിടന്ന് അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പറയേണ്ടത് പോലെ പറഞ്ഞാൽ ആരായാലും അവിടെ നിന്ന് പോകും. ഇതാണ് ബിഗ് ബോസിന്റെ ഒരു പ്രത്യേകത, പറയേണ്ടത് പോലെ പറയണം. അല്ലാതെ ചുമ്മാ പോയി അവിടെ പോയി ഇങ്ങനെ പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നി. ഇനി എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും മാറുമായിരിക്കാം മേ ബി, എനിക്ക് തോന്നുന്നു. അല്ലാതെ സേഫ് പ്ലേ ആണെന്നാണ് തോന്നുന്നത്. അല്ലാതെ വലുതായിട്ട് ഇത് പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഈ 3-4 ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ ഈ ചേഞ്ചസ് വരുമോന്ന് നമുക്ക് നോക്കാം. ചിലയിടത്തൊക്കെ ചേട്ടൻ സംസാരിക്കുന്നുണ്ട് നല്ലതായിട്ട്, പക്ഷെ ചിലയിടത്ത് നിന്ന് സംസാരിക്കുന്ന സ്ഥലത്ത് കുറേ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. ഈ 4 ദിവസം അവിടെ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് ചിലപ്പോൾ സൈലൻ്റ് പോകുമായിരിക്കാം, അറിയത്തില്ല. എന്തായാലും നമുക്ക് കതിരുന്നതിനെ കാണാം. ഇനി അടുത്ത ആൾ, എനിക്ക് ഈ വ്യക്തിയെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചില്ല കോമഡി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാല്. നമ്മുടെ സുരേഷ് മേനോൻ ചേട്ടൻ. അപ്പം ഈ ചേട്ടനെ പറ്റി എനിക്ക് പറയാനുള്ളത്, ചേട്ടനും സേഫ് പ്ലേ തന്നെയാണ്. പ്ലേ എപ്പോഴും സേഫ് പ്ലേ ആണ്, പക്ഷെ ചേട്ടൻ കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ഫണ്ണി ആയിട്ട് ഒക്കെ നോക്കുന്നുണ്ട്. അല്ലാതെ വഴക്കുണ്ട്, പക്ഷെ ചില ചേട്ടൻ്റെതായ സ്പേസിൽ ചേട്ടൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ചേട്ടൻ നല്ല രീതിയിലാണ് റിയാക്ട് ചെയ്തത്. ചിലവർക്ക് അങ്ങനെയാണ്, ചിലപ്പം ചിലവർ റിയാക്ട് ചെയ്യാതെ റിയാക്ട് ചെയ്താൽ അത് ചിലപ്പം ഈ റിയാക്ട് എപ്പോഴും ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ താങ്ങാൻ പറ്റിയില്ല എന്ന് തന്നെ വരും. നമ്മുടെ തന്നെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ കാണുമല്ലോ അങ്ങനെ കുറച്ച് പേര്, എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ചില്ലി ചെയ്യേണ്ടടുത്ത് ചില്ല്, പിന്നെ ഭയങ്കര ഫണ്ണിയാണ്. എൻ്റർടൈൻമെൻ്റ് വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ ദേഷ്യപ്പെടുന്നിടത്ത് ദേഷ്യപ്പെടുന്നുണ്ട്, പിന്നെ ചില സ്ഥലങ്ങളിൽ ദേഷ്യപ്പെടാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അവിടെ ചേട്ടൻ സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ കുറച്ച് സേഫ് പ്ലേ ഉണ്ട്, അത്ര മാത്രം. നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് പുള്ളിയുടെയും ഗെയിം എങ്ങനെയാ എന്നുള്ളത്. ഇനി അടുത്തൊന്നും വിചാരിച്ചതാണ് നമ്മുടെ ശരണി ആനന്ദ്. വില്ലത്തെ ആയിട്ട് വന്നിട്ട് ഇത്ര പാവമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പുള്ളി പാവമാണ്, പറയേണ്ട കാര്യങ്ങൾ ചില സ്ഥലത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ചില സ്ഥലത്ത് പറയുന്നുണ്ട്. കുറച്ചിടത്തൊക്കെ സേഫ് പ്ലേ ആണെങ്കിലും കുറച്ചിടത്ത് ശേഷം ഭയങ്കര ഇമോഷണലി എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാം. കുറേ പേരുടെ കാര്യങ്ങൾ പറയാൻ പറഞ്ഞൊരു ഇൻ്റർവ്യൂ പോലെ നടത്തിയപ്പോൾ ശേഷം എല്ലാവരുടെയും കാര്യത്തിൽ ശേഷം ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന കാര്യം നമ്മൾ കണ്ടതായിരിക്കും. ഇപ്പോൾ ബിഗ് ബോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. വിചാരിച്ച ശേഷി ഇമോഷണലി ഭയങ്കര ഡൗൺ ആണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ചിലപ്പോൾ ഇനി അത് മാറി 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 വരാം, അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ, പക്ഷേ
ചേച്ചി കുറച്ചും കൂടി കയറി വന്നാൽ കൊള്ളാം, പൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ പവർ ടീമിന്റെ കാര്യത്തിൽ, അതിനകത്ത് ചേച്ചിക്ക് പറയാൻ പറ്റി, ചേച്ചി പറയേണ്ട പോയിന്റ്സ് ഒക്കെ പറഞ്ഞു. സിജോ ചേട്ടൻ്റെ കൂടെ തന്നെ ഇരുന്നപ്പോൾ പറയേണ്ട പോയിന്റ്സ് എല്ലാം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഒന്നുപോലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ചേച്ചി കൊണ്ട് പറ്റുന്നതെല്ലാം ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ വേണ്ടി സിജോ ചേട്ടൻ അവിടെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി കുറച്ച് ചേച്ചി കുറച്ചും കൂടെ സേഫ് പ്ലേ ആണെന്നാണ് എനിക്ക് തോന്നിയിരുന്നത് ആദ്യം, പക്ഷെ അല്ല, പുള്ളി ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. അത് മാറ്റിയെടുത്താൽ കൊള്ളാമായിരുന്നു, കൊള്ളാം, പൊളിയായിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി കുറെ പോകുന്ന ചേച്ചി കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് നല്ല രീതിയിൽ പോകുമായിരിക്കും, കാര്യം നല്ലതായിട്ട് ചേച്ചി പ്ലേ ചെയ്യുന്നു, അത്യാവശ്യം നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ചേച്ചി ഇമോഷണലി ഡൗൺ ആയ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അല്ലാതെ ചേച്ചി കുഴപ്പമൊന്നുമില്ല, അല്ലാതെ എല്ലാം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വഴക്കുണ്ടാക്കേണ്ടത് ചില സ്ഥലത്ത് വഴക്കുണ്ടാക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് ഞാൻ വിചാരിക്കും ഈ ചേച്ചിക്ക് ഇവിടെ വഴക്കുണ്ടാക്കൂടായിരുന്നു, ഇന്നത് പറഞ്ഞുകൂടായിരുന്നു, അത് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ ഇവിടുന്ന് ബിഗ് ബോസ് കണ്ടോണ്ടിപ്പോൾ ഇങ്ങനെ പറ അങ്ങനെ പറയാന്നൊക്കെ. നമുക്കറിയാം ബിഗ് ബോസിൻ്റെ അകത്ത് അങ്ങനെ നമ്മൾ ചിലപ്പോഴൊക്കെ മെന്റലി ഇമോഷണലി ഒക്കെ ഡൗൺ ആയിപ്പോകും, അത് മാത്രമല്ല ഇപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല മുന്നോട്ട് എങ്ങനെ, അത് നമുക്ക് നോക്കാം, കണ്ടറിയാം, കണ്ടറിയാൻ പോകുന്ന പൂരം നമ്മൾ ഇപ്പോഴേ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ട്വിസ്റ്റ് ചെയ്തതുകൊണ്ടായിരുന്നു, ചിലപ്പോൾ ഇതെല്ലാം മാറ്റി പറിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് കയറി വരുന്നതെന്നും പറയാൻ പറ്റില്ല. നമുക്ക് ആരുടെയും കാര്യം നേരത്തെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അടുത്താണെന്ന് വിചാരിച്ചാൽ എന്താണ് നിഷാണ്, എനിക്ക് ഒന്നും പറയാനില്ല, ഇതും സേഫ് ആണ്. പക്ഷേ ഇന്നലെ രതീഷണ്ണന്റെ കാര്യത്തിൽ കുറച്ചൊന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും ചേട്ടൻ എന്തോ പറഞ്ഞപ്പോഴത്തെ നമ്മൾ ഡൗൺ ആയി പോയി, അത്ര മാത്രം. സേഫ് പ്ലേ ആണോ ചിലപ്പോൾ മെന്റലി ഡൗൺ ആയതുകൊണ്ടാണോ എന്നുണ്ട്, കുറെ പേർക്ക് അവിടെ ഫോണ് ചെയ്തിട്ട് വന്നവരാണെങ്കിൽ ചിലവർക്കൊക്കെ കൈവിട്ട് പോയ ലക്ഷണമാണ്, കുറെ പേര് മെന്റലി ഡൗൺ ആയിട്ടുള്ളവരാണ്. ഞാനിത് ആദ്യം എല്ലാവരെയും ഇങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം ഇവരെല്ലാം കൂടെ എന്തോ ആവും, ഭയങ്കര എന്തൊക്കെയോ വിചാരിച്ചു കൂട്ടിയായിരുന്നു. പക്ഷെ അതെല്ലാം തച്ചുടച്ചു കയറും കഴിച്ച് അന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പിന്നെ ഒന്നും എനിക്ക് പറയാനില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ചിലയിടത്ത് മാത്രം ആശ്വസിപ്പിക്കുമ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സേഫ് പ്ലേ കളിച്ചു പോകുന്ന ആ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ അങ്ങോട്ട് കയറി വരുമെന്ന് നമുക്ക് അറിയത്തില്ല, എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്താണെന്ന് വിചാരിച്ചത് എന്താണ്, എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം ചേച്ചി കുറച്ച് ഇമോഷണലി ബാക്കായി പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കാര്യത്തിൽ എങ്കിൽ പോലും, നല്ല വൃത്തിയായിട്ട് പറയേണ്ടടുത്ത് ചില കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് സ്ഥലത്ത്. ബാക്കി കുറച്ച് സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും രണ്ട് മൂന്ന് സ്ഥലത്ത് നല്ല രീതി നല്ല അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ കുറച്ച് ഇമോഷണലി ഡൗൺ ആയി പോകും ചില സമയത്ത്, അങ്ങനെ ചേച്ചി രണ്ട് മൂന്ന് സ്ഥലത്ത് മൂന്നാലഞ്ച് സ്ഥലത്ത് തന്നെ ചേച്ചി ഇത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് സ്ഥലത്ത് ചേച്ചി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജാസ്മിൻ ചേച്ചി പോലെ തന്നെയാണ് എനിക്ക് ചേച്ചിയും ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ സുരേഷിനെയും ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇവരെ മുന്നേ ഭയങ്കര ഇഷ്ടം, ഇവരെ മുന്നേ മാത്രമല്ല എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എന്നാലും കുറച്ചും കൂടി സ്നേഹം ഇവരുടെ അടുത്താണ്. ഏറ്റവും കൂടുതൽ ആരുടെ ചേച്ചിയാണ് ജാസ്മിൻ ചേച്ചി എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം ജാസ്മിൻ ചേച്ചിയുടെ വീഡിയോസ് എല്ലാം കണ്ടതുകൊണ്ടായിരിക്കും ഇനിയിപ്പോ ബിഗ് ബോസ് തുടങ്ങി, ഇനിയിപ്പോ അങ്ങോട്ട് എങ്ങനെ ആവുമെന്ന് എനിക്കറിയാം. ഇവരെ 19 പേരെയും പറ്റി തോന്നിയെന്ന് ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലവർക്ക് ഇത് റോങ് ആയിട്ട് തോന്നും, ചിലവർക്ക് ഇത് റൈറ്റ് ആയിട്ട് തോന്നും. എന്തായാലും നിങ്ങൾക്ക് എന്തോ തോന്നിയെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഗൈസ്. അപ്പം സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ ബിഗ് ബോസിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇതുപോലെ പറയുന്നതായിരിക്കും. അത് മാത്രമല്ല എൻ്റെ എനിക്ക് ബ്യൂട്ടി വ്ളോഗും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ആദ്യമായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഗൈസ്. അപ്പം ഇങ്ങനത്തെ ഉള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ, വെയിറ്റ്.